ഹിറ്റ്ലറുടെ ജർമ്മനി മാത്രമല്ല ഫെഡ്നാൻഡ് മുതൽ ജനറൽ ഫ്രാങ്കോ വരെയുള്ളവരുടെ സ്പെയിനും ജർമ്മൻ ഹോളോകോസ്റ്റ് മാത്രമല്ല സ്പാനിഷ് ഇൻക്വിസിഷനും അവരുടെ മാതൃകകളാണ് വിചിന്തനം മാസികയിൽ ആരിഫ് ഹുസൈൻ എഴുതിയ ലേഖനത്തിന്റെ ശബ്ദാവിഷ്കാരം ശ്രദ്ധാപൂർവമായ കേൾവിക്കും കൂടുതൽ പങ്കുവെക്കലിനുമായി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആറാട്ടുപുഴ ഹക്കിംഖാൻ പേരു മറന്നുപോയ ഒരു ഉറുദു ചരിത്രാഖ്യായിക വായിച്ചതോർക്കുന്നു പ്രശോഭിതമായിരുന്ന ഇസ്ലാമിക സ്പെയിനിൽ അവസാനത്തെ മുസ്ലിം ഭരണപ്രദേശമായിരുന്ന ഗ്രാനഡയുടെ പതനത്തോടെ അവിടുത്തെ മുസ്ലിങ്ങളും യഹൂദരും ജീവിച്ചു തീർത്ത യാതനാപൂർണമായ കാലം നോവൽ ചിത്രീകരിക്കുന്ന രംഗം വായിച്ചിട്ട് മൂന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നലെ എന്ന വണ്ണം ഓർമ്മയിലുണ്ട് തന്റെ മാതാപിതാക്കളിൽ അടുത്തിടെയായി കണ്ടുവരുന്ന ചില രീതികളിലും പ്രവൃത്തികളിലും അവരുടെ വാക്കുകളിലും ചിന്തയിലുമെല്ലാം വിചിത്രമായ അപരിചിതത്വമുള്ളതായി ഒരു പത്തുവയസുകാരന് തോന്നുന്നു തന്നിൽ നിന്ന് അവരെന്തോ മറച്ചുവെക്കുകയാണെന്ന് അവന് ബലമായ സംശയമുണ്ട് വീടിനകത്തെ ഒരു മുറിയിൽ പോയിരുന്ന് അവർക്ക് രഹസ്യമായ എന്തോ ഇടപാടുകളുണ്ട് അതെന്താണ് എന്നവന് മനസ്സിലാകുന്നുമില്ല ഒരു ദിവസം പിതാവ് അവനെ വിളിച്ചു വരുത്തി പറഞ്ഞു മകനെ നിനക്ക് പ്രായപൂർത്തിയാകാൻ പോകുന്നു എന്റെ മനസ്സിനകത്ത് രഹസ്യത്തിന്റെ വലിയൊരു ഭാരമുണ്ട് അതിനെക്കുറിച്ച് നിനക്കും കൃത്യമായ ധാരണകൾ ഉണ്ടാകണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഇക്കാര്യം മറ്റാരും അറിയാതെ രഹസ്യമായി തന്നെ സൂക്ഷിക്കുമെന്നോ നീ എനിക്ക് വാക്ക് നൽകണം പപ്പാ താങ്കൾ ഞാനുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതെന്തായാലും താങ്കളുടെ ഇഷ്ടം പോലെ ഞാനും താങ്കളുമല്ലാതെ മറ്റൊരാൾ അറിയാൻ പോകുന്നില്ല കർത്താവായ യേശുവാണ് സത്യം അവൻ പിതാവിന് ഉറപ്പ് കൊടുത്തു മകന്റെ വായിൽ നിന്ന് അവസാനത്തെ വാക്യം അടർന്നു വീണതും പിതാവിന്റെ കണ്ണുകൾ സജലങ്ങളായി മോനെ നാം ക്രിസ്തു മതത്തിന്റെ ആവരണം അണിഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ യഥാർത്ഥ മതസ്വത്വമല്ല ഭരണകൂടം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണത് വാസ്തവത്തിൽ നാം മുസ്ലിങ്ങളാണ് കലർപ്പില്ലാത്ത മതത്തിൻ്റെ അമാനത്ത് നിന്നെ ഏൽപ്പിക്കാൻ സമയമായിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു അയാൾ മകനോട് പറഞ്ഞു സ്പെയിനിലെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങൾ ശോഭയേറിയ ഭൂതകാലം പിന്നിട്ടിട്ടുണ്ട് രണ്ടിടത്തും ഏഴ് നൂറ്റാണ്ടോളം മുസ്ലിങ്ങൾ ഭരണം നടത്തിയിട്ടുണ്ട് അവരുടെ ഭരണത്തിൻ കീഴിൽ ഇരുനാടുകളും വിജ്ഞാനത്തിൻ്റെയും സാങ്കേതിക വിദ്യകളുടെയും സംസ്കാരത്തിൻ്റെയും സമ്പന്നതയുടെയും കൊടുമുടികൾ കയറിയിട്ടുണ്ട് സ്പെയിനിലെ അവസാനത്തെ മുസ്ലിം കോട്ടയായിരുന്ന ഗ്രാനഡയും വീണതോടെ മുസ്ലിങ്ങൾ നീന്തി കടന്നത് കരിങ്കയങ്ങളായിരുന്നു സർക്കാർ ഉത്തരവ് പ്രകാരം അവർ ബലാത്കാരമായി ക്രിസ്ത്യാനികളായി പരിവർത്തിക്കപ്പെട്ടു പുറമേക്ക് ക്രിസ്ത്യാനികളായെങ്കിലും അകമേ മുസ്ലിങ്ങളായി തന്നെ അവർ ജീവിച്ചു മോറിസ്കോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവർ ജീവിത വ്യവഹാരങ്ങളിൽ മുഴുക്കെ ഇസ്ലാമിനെ കൂടെ കൂട്ടി അറബി തന്നെ അവരുടെ ഭാഷയായി തുടർന്നും നിലകൊണ്ടു ഭരണകൂടമാകട്ടെ കൂടെ കൂടെ മുസ്ലിങ്ങളുടെ മതപരമോ സാംസ്കാരികമോ ആയ ഏതെങ്കിലും അടയാളങ്ങൾ പേറുന്നത് ശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് തിട്ടൂരങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടിരുന്നു എന്തുഫലം അവർ അപായങ്ങളുടെ ചുരവക്കിലൂടെ നടക്കുമ്പോഴും ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഇസ്ലാം ശ്രദ്ധാപൂർവം കൈമാറ്റം ചെയ്യപ്പെട്ടു പിന്നീട് അറബി പുസ്തകങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നതും അവ പാരായണം ചെയ്യുന്നതും കുറ്റകൃത്യമായി പരിഗണിക്കപ്പെട്ടു രഹസ്യ പോലീസ് അവയ്ക്കു വേണ്ടി വീടുകളിൽ കയറി തിരച്ചിൽ നടത്തി എന്നാൽ മോറിസ് കോഗൽ തങ്ങളുടെ മതകീയവും സാംസ്കാരികവുമായ പൈതൃകത്തെ അത്ര പെട്ടെന്ന് കൈയൊഴിയാൻ തയ്യാറായിരുന്നില്ല സ്ത്രീകളായിരുന്നു ഈ ചെറുത്തുനിൽപ്പുകളുടെ മുന്നണിയിൽ എന്നത് ഈ വിഷയത്തിന്റെ കൂടുതൽ താൽപ്പര്യമുളവാക്കുന്ന സാമൂഹ്യശാസ്ത്ര വശമാണ് ഖുർആാന്റെ ഏടുകൾ അവർ വസ്ത്രങ്ങൾക്കകത്തൊളിപ്പിച്ച് പരിശോധകരുടെ പകപുകഞ്ഞ കണ്ണുകളെ കബളിപ്പിച്ചു ഈ ഒളിപ്പിച്ചുകടത്തൽ പിന്നീട് പോപ്പടക്കമുള്ള ക്രിസ്ത്യൻ അധികാര കേന്ദ്രങ്ങളെ എങ്ങനെ ഇളിഭ്യരാക്കി എന്നതിന്റെ രസകരമായ വിവരണമുണ്ട് ഇപ്പോൾ ഗ്രാനഡയിലെ അൽബയാസീനിൽ താമസമുറപ്പിച്ച അമേരിക്കൻ എഴുത്തുകാരൻ സ്റ്റീവൻ നൈറ്റിംഗയിലിൻ്റെ ഗ്രാനഡ ദൈവത്തിന്റെ കയ്യിലൊരു നീർമാതളം എന്ന ഉജ്ജ്വല കൃതിയിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അൽബയാസീനിൽ നിന്ന് കണ്ടുകിട്ടിയ ഇയ്യത്താളുകൾ ക്രിസ്ത്യൻ ലോകത്തുടനീളം തിരുശേഷിപ്പുകളുടെ വീണ്ടെടുപ്പിന്റെ അത്യന്തം ആഹ്ലാദകരമായ ഉന്മാദ തരംഗങ്ങൾ പായിച്ചു താമസം വിന അവിടെ ഉദ്ഘനനങ്ങൾ നടന്നു ഇയ്യം കൊണ്ടുള്ള താളുകൾ ഇയ്യം കൊണ്ടു തന്നെയുള്ള കമ്പികൾ ഉപയോഗിച്ച് തുന്നിച്ചേർത്ത വൃത്താകാരത്തിലുള്ള ഇരുപത്തിരണ്ട് പുസ്തകങ്ങൾ ലഭിച്ചു കന്യാമറിയം വിശുദ്ധ പത്രോസുമായി നടത്തുന്ന സംഭാഷണത്തിന്റെ ആധികാരിക രേഖകൾ ലഭിച്ചുവെന്നോ പരക്കെ വിളംബരം ചെയ്യപ്പെട്ടു ഒരുപോലെ കത്തോലിക്കർക്കും പ്രൊട്ടസ്റ്റന്റുകൾക്കുമിടയിൽ വിഷയം ചർച്ചയായി അറബി ഭാഷയെന്നു കേട്ടാൽ കാർക്കിച്ചു തുപ്പുന്നവരിൽ നിന്ന് അറബി ഭാഷാ വിരോധം തൽക്കാലത്തേക്കെങ്കിലും നീങ്ങിപ്പോയി കണ്ടെടുക്കപ്പെട്ട ലിഖിതങ്ങളിൽ കന്യാമറിയവും പത്രോസും തമ്മിൽ സംസാരിക്കുന്നത് അറബിയിലാണ് താളുകൾ പരിഭാഷ ചെയ്യാനായി ചർച്ച് മോറിസ്കോകളുടെ സഹായം തേടി എന്നാൽ അധികം കഴിഞ്ഞില്ല കണ്ടെടുക്കപ്പെട്ട താളുകൾക്ക് യാഥാർത്ഥ്യങ്ങളുമായി ഒരു ഒക്കായിക നിന്നു അത്യന്തം കൗതുകകരമായ ചില ലിഖിതങ്ങളുണ്ട് അവയിൽ അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല മസീഹ് അള്ളാഹുവിൻ്റെ ആത്മാവാണ് ഈ ഗ്രന്ഥം മുഴുക്കെ ഈസ മസീഹിനെ കുറിച്ചുള്ളതാണ് എന്നിങ്ങനെ അതേസമയം യേശു ദൈവപുത്രനാണെന്ന് രേഖയിൽ എവിടെയുമില്ല വിശുദ്ധ പൗലോസും എവിടെയും കടന്നു വരുന്നില്ല ഇതോടെ കൊട്ടിഘോഷിക്കപ്പെട്ട ആധികാരിക രേഖയുടെ അടപ്പൂരി രേഖകളെക്കുറിച്ചുള്ള ചർച്ചകൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് പിൻവാങ്ങാൻ മടിച്ചുവെങ്കിലും ആയിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ടിൽ ഇതു സംബന്ധിച്ച സംസാരങ്ങൾക്കു തന്നെ വത്തിക്കാൻ കർശനമായ വിലക്കേർപ്പെടുത്തി ഈ താളുകളുടെ യഥാർത്ഥ അവകാശികൾ ക്രാനഡയിലെ പുറമേ ക്രിസ്തു മതം പുലർത്തുന്ന മോറിസ്കോകളാണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ചില പണ്ഡിതന്മാർ രേഖകളുടെ പരിഭാഷകരായ ലൂന കെസ്റ്റിലോ എന്നീ മോറിസ്കോകൾ തങ്ങളുടെ ഭാഷയോടും സംസ്കാരത്തോടുമുള്ള സ്പാനിഷ് കത്തോലിക്കരുടെ വിരോധം ശമിപ്പിക്കാൻ നടത്തിയ സ്വാദ്ദേശക ശ്രമങ്ങളുടെ ഭാഗമായിരുന്നുവത്രേ ഈ കബളിപ്പിക്കൽ അവയൊന്നും ഫലം ചെയ്തില്ല എന്നത് വേറെ കാര്യം എന്നാൽ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് അംഗീകരിക്കാത്ത സ്പെയിനിലെ ആര്യൻ ക്രിസ്ത്യാനികൾ ആകാം അവയുടെ അവകാശികളെന്ന് നൈറ്റിംഗയിൽ സംശയിക്കുന്നു പഴയ ഇന്ത്യയിൽ ഉറുദു എന്ന പോലെ അന്നത്തെ സ്പെയിനിലെ വ്യവഹാര ഭാഷ അറബിയായിരുന്നല്ലോ ഗ്രാനഡയുടെ വീഴ്ചയ്ക്കു ശേഷം ഒന്നര രണ്ട് നൂറ്റാണ്ടോളം മുസ്ലിങ്ങൾ തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള ജിഹാദ് തുടർന്നു ക്രിസ്ത്യൻ സ്പെയിനിന്റെ വീണ്ടെടുപ്പ് വേളയിൽ പഴയ മുസ്ലിം ഭരണത്തിനു കീഴിൽ അനുവദിക്കപ്പെട്ടിരുന്ന ഇഷ്ടമുള്ള മതം തെരഞ്ഞെടുക്കാം എന്ന് ഫെർഡിനാൻഡ് ഇസ്ബൽ സഖ്യം കരാർ ഒപ്പിട്ടിരുന്നുവെങ്കിലും അധികം താമസിയാതെ അത് ലംഘിക്കപ്പെട്ടു അറബി സംസാരിക്കുക അറബി പുസ്തകങ്ങൾ കൈവശം വെക്കുക അറബികളുടെ രൂപത്തിൽ അഭിവാദ്യം ചെയ്യുക അവരെ പോലെ പുറത്തിറങ്ങുക മുസ്ലിം വസ്ത്രങ്ങൾ ധരിക്കുക മുസ്ലിം ഭക്ഷണം കഴിക്കുക എന്നതെല്ലാം ശിക്ഷാർഹമായി പ്രഖ്യാപിക്കപ്പെട്ടു എത്രത്തോളമെന്നോ കുളിക്കുന്നതും വസ്ത്രമലക്കുന്നതും അവർ അങ്ങേയറ്റം വെറുത്തു കാരണം അവ മുസ്ലിങ്ങളുടെ രീതിയായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി കൊർഡോബ ആൻഡ് ഗ്രാനഡ എന്ന അധ്യായം നോക്കുക നമ്മുടെ നാട്ടിലെ കർവാപ്സിയും ഉർദുവിനെതിരെയുള്ള നീക്കങ്ങളും ഹലാൽ ഹിജാബ് വിവാദങ്ങളും ഒന്നും ശൂന്യതയിൽ നിന്ന് പൊട്ടിമുളച്ചവയല്ല എന്ന് സാരം സൂചിപ്പിച്ചുവല്ലോ ഇന്ത്യയിലെ സംഘപരിവാറിന്റെ മാതൃകകളിൽ ഹിറ്റ്ലറുടെ ജർമ്മനി മാത്രമല്ല ഉള്ളത് ഫെർഡിനാൻഡ് മുതൽ ജനറൽ ഫ്രാങ്കോ വരെയുള്ളവരുടെ സ്പെയിനുമുണ്ട് ജർമ്മൻ ഹോളോകോസ്റ്റ് മാത്രമല്ല സ്പാനിഷ് ഇൻക്വിസിഷനുമുണ്ട് മോറിസ്കോകളുടെ ജീവിതം ദുസ്സഹമായി വന്നു കാശിനു പകരം പലായനം എന്ന ഒരു തെരഞ്ഞെടുപ്പ് അവർക്ക് മുമ്പിൽ ഭരണകൂടം ഇട്ടുകൊടുത്തു പക്ഷേ ക്രൂരമായ നിബന്ധനകളോടെ അവരുടെ കൊച്ചുകുട്ടികളെ ഭരണകൂടത്തെ ഏൽപ്പിക്കണം കുട്ടികൾ ക്രിസ്ത്യാനികളാണ് കർവാപ്സിയിലൂടെ ലഭിച്ച ക്രിസ്ത്യൻ കുട്ടികളെ വളർത്താൻ മുസ്ലിം മാതാപിതാക്കളെ ആ മാതാപിതാക്കൾ എന്തു ചെയ്തു കാണും അവർ തങ്ങളുടെ മക്കളെ കൊന്നുകാണുമോ എന്നിട്ട് നമ്മുടെ നടപ്പുകാലത്തെ ആചാരം പോലെ സ്വയം ജീവൻ ഒടുക്കി കാണുമോ അവരുടെ വിശ്വാസം അതിനവരെ അനുവദിച്ചു കാണുമോ ഇമാൻ മുച്ചെസ മെരേ ആകെ വിശ്വാസം എന്നെ പിടിച്ചുവെക്കുന്നുണ്ടോ അവിശ്വാസം പിടിച്ചു വലിക്കുന്നുമുണ്ടോ കാബ എന്റെ പിന്നിലും ചർച്ച് എന്റെ മുന്നിലുമുണ്ടോ ഇന്ന് ഒന്നര നൂറ്റാണ്ട് മുമ്പോ ഡൽഹിയിൽ മിർസാ ഗാലിബ് അനുഭവിച്ച അതേ സന്ദിഗ്ധത അവരും അനുഭവിച്ചു കാണില്ലേ മുഗൾ ഭരണം ഏതാണ്ട് തകരുമെന്ന ഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ഡൽഹി കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വരുന്നത് അതോടെ പഴയ രീതികളെ വിട്ട് പുതിയവ പുൽകണമെന്ന കാഴ്ചപ്പാട് ഡൽഹിയിലെ ബുദ്ധിജീവികൾക്കിടയിൽ ശക്തിയായി ഉയർന്നു വന്നു മാസ്റ്റർ രാമചന്ദ്രയടക്കമുള്ള തന്റെ പ്രിയ സുഹൃത്തുക്കളിൽ പലരും ക്രിസ്തുമതം മതം സ്വീകരിക്കുകയും ചെയ്തു ഇത്തരമൊരു ധർമ്മസങ്കടത്തിലാണ് ഗാലിബ് ഈ വരികൾ കുറിക്കുന്നത് എന്നതും മോറിസ്കോകളുടെ അന്നത്തെ മാനസികാവസ്ഥയുമായി തുലനം ചെയ്യാവുന്നതാണ് തുടക്കത്തിൽ പരാമർശിക്കപ്പെട്ട ഉറുദു നോവലിലേക്ക് വീണ്ടും വരാം ഫാത്തിമ എന്ന അഞ്ചു വയസ്സുകാരിയുടെ ചിത്രം തെളിയുമ്പോഴെല്ലാം കണ്ണുകൾ ഈറനണിയുന്നു സ്പെയിനിൽ അവശേഷിച്ച മോറിസ്കോകൾ ബലമായി പുറം തള്ളപ്പെട്ടുകൊണ്ടിരുന്ന സമയം മകളെ അവിടെ ഉപേക്ഷിക്കാൻ നിർബന്ധനായ അവളുടെ പിതാവ് ഇടറിയതും അടഞ്ഞതുമായ സ്വരത്തിൽ ഫാത്തിമ മാസാമ എന്ന് വിട ചൊല്ലുമ്പോ അവളുടെ കണ്ണുകളിൽ ഉപ്പ് നീർ പെരുകി പൊങ്ങി കഥനം കൊണ്ട് ശരീരം തേങ്ങിക്കുലുങ്ങി അവൾക്കറിയാമായിരുന്നു പിതാവിന്റെ വീശിക്കൊണ്ടിരിക്കുന്ന കൈകൾ അല്പ നിമിഷങ്ങൾക്കകം കാണാമറകത്തേക്ക് മാറുന്നതോടെ ഈ അറബി പേര് ചൊല്ലി തന്നെ വിളിക്കാൻ ഇനി ആരും ഇനി ആരും ആ തുറയിൽ അവശേഷിക്കുന്നില്ല എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടത് വിചിന്തനം മാസികയിൽ ആരിഫ് സൈൻ എഴുതിയ ലേഖനത്തിന്റെ ശബ്ദഭാഷ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ